ഹലോ ഓൾ, എല്ലാവർക്കും പി എസ് സി മെൻ്ററിൻ്റെ എസ് സി ആർ ടി സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ എസ് സി ആർ ടിയുടെ സീരീസ് ഓരോന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പരീക്ഷയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണല്ലോ എസ് സി ആർ ടി. നിങ്ങളെല്ലാവരും അത് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പഠിക്കുമ്പോൾ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സയൻസിൻ്റെ എസ് സി ആർ ടി എത്ര വായിച്ചാലും നീങ്ങില്ല. അതിനകത്ത് ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. എവിടെ പഠിക്കണമെന്നോ എന്താവശ്യമുള്ളത് എന്താവശ്യമില്ലാത്തതൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ആ പ്രശ്നം പരിഹരിക്കാനാണ് നമ്മൾ പി എസ് സി മെൻ്ററെ കുറേ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് അക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്യാപ്സ്യൂളുകളാക്കി എസ് സി ആർ ടി ഫൺ ഫിൽഡായിട്ട് അവതരിപ്പിക്കുന്നത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് മാത്രമല്ല, നമ്മൾ ഹാൻഡ് ഔട്ട്സും അതുപോലെ ക്വസ്റ്റ്യൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആ ചാപ്റ്ററിലേക്ക് തിരിഞ്ഞ് നോക്കണ്ട. കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഓക്കെ, എൻ്റെ പേര് ഋതു നന്ദ എന്നാണ്. നമുക്ക് എസ് സി ആർ ടി സീരീസിൻ്റെ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം എന്നുള്ള പാഠപുസ്തകത്തിലെ നാലാമത്തെ അധ്യായമാണ്, പദാർത്ഥ സ്വഭാവം എന്നുള്ള അധ്യായം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമുള്ളത് എന്നുള്ളത്. ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ചുറ്റുപാടുമുള്ള എയർ, ഈ എയറിന് ഒരു ഭാരമുണ്ടോ? പ്രത്യേകമായിട്ട് ഒരു കനമുണ്ടോ? നമുക്കറിയാം, ഒരു ബക്കറ്റ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിന് കനമുണ്ട്. ഒരു അത്രയും തന്നെ ഭാരമുള്ള ഒരു കല്ലെടുത്തു കഴിഞ്ഞാൽ അതിന് കനമുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഈ വായുവിന്, എയറിന് കനമുണ്ടോ? നമ്മൾ നോക്കുമ്പോൾ ഇത് തീരെ വെയിറ്റ് ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. ഇതിന് ശരിക്കും കനമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ ചുറ്റുമുള്ള ഒരു ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്ന് പറയുന്നത്? നോക്കിയേ, ഈ ഒരു പിക്ചറിൽ ഒരു ബീക്കറിനകത്ത് വെള്ളം നിറച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളൊരു കല്ല് ഒരു നൂല് കെട്ടിയിട്ട് ഈ വെള്ളത്തിനകത്തേക്ക് ഇറക്കി വിടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് അറ്റം വരെ നിറഞ്ഞിരിക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കല്ല് ഇറങ്ങി പോകുമ്പോഴത്തേക്കിനും ആ എക്സ്ട്രാ ഉള്ള വെള്ളം പുറത്തേക്ക് ചാടിപ്പോകും അല്ലേ. അതായത് ഈ കല്ലിന് സ്ഥിതി ചെയ്യാൻ ഇതിനകത്തൊരു സ്ഥലം വേണമായിരുന്നു, ശരിയല്ലേ? കല്ലിന് ഭാരമുണ്ട് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയുകയും ചെയ്യാം. ഇനി ഇത് നോക്കിക്കേ, ഇത് നമ്മളെല്ലാം കുഞ്ഞുനാളിൽ ചെയ്തു നോക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മഗ് എടുത്തിട്ട് നമ്മളത് ഒരു ബക്കറ്റ് വെള്ളത്തിനകത്തേക്ക് ഇങ്ങനെ കമഴ്ത്തി വെക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഭയങ്കര പ്രഷർ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്ന പോലത്തെ ആ ഒരു ഫീല് വരും അല്ലേ. അവിടെ എന്താ സംഭവിക്കുന്നത്? ഇതിനകത്ത് ഒരു ഗ്യാസ് ഉണ്ട്, അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള ആ ഒരു എയർ ഇതിനകത്തുണ്ട്. ഈ എയറിന് ഒക്കുപ്പ് ചെയ്യാൻ ഒരു സ്ഥലം അതിനകത്ത് ആവശ്യമുണ്ട്. ഇനി മറ്റൊരു എക്സ്പെരിമെൻ്റ്. ഇങ്ങനെ രണ്ട് ബലൂണുകളിൽ എയർ നിറച്ചു, എന്നിട്ട് അതിനെ ഈ ഒരു കമ്പിനകത്ത് കെട്ടിയിട്ട് നമ്മൾ ഒരു ബലൂണിൽ ചെറിയൊരു തുള ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടിലും ഒരേ അളവ് എയർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിങ്ങനെ കനം നോക്കുക. നോക്കുന്ന സമയത്ത് ഈ തുള ഇട്ടിട്ടുള്ള ഓട്ടയുള്ള ഈ ബലൂണിലൂടെ തീർച്ചയായിട്ടും എയർ പുറത്തേക്ക് പൊക്കൊണ്ടേയിരിക്കും അല്ലേ. അങ്ങനെ പുറത്തേക്ക് പോകുന്തോറും ഇപ്പുറത്തെ ഭാഗത്ത് ഭാരം കുറയും. അതായത് എയറിനും ഭാരമുണ്ട്, സോളിഡിനും ലിക്വിഡിനുമുള്ള പോലെ തന്നെ എയറിന് ഭാരമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ സോളിഡിനാണെങ്കിലും ലിക്വിഡിനാണെങ്കിലും ഗ്യാസിനാണെങ്കിലും സ്ഥിതി ചെയ്യാൻ ഒരു സ്ഥലവും ആവശ്യമുണ്ട്, അതുപോലെ തന്നെ അവർക്കൊരു ഭാരവും ഉണ്ട്. എന്താ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നോക്കാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ ഗ്യാസ് എന്ന് പറയുന്നതും, അതായത് എയർ എന്ന് പറയുന്നതും, നമ്മുടെ സോളിഡ് എന്ന് പറയുന്നതും, ലിക്വിഡ് എന്ന് പറയുന്നതും ഒക്കെ എന്താണ്? അതൊരു മാറ്ററാണ്, പലതരത്തിലുള്ള സാധനമാകാം. സ്ഥിതി ചെയ്യാൻ സ്ഥലവും ആവശ്യമുണ്ട്, അതിന് പ്രത്യേകമായിട്ട് ഒരു ഭാരവും ഉണ്ട്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ദ്രവ്യം എന്ന് വിളിക്കുക, മാറ്റർ എന്ന് വിളിക്കുക. എന്തൊക്കെയാണ് ഇവരുടെ സവിശേഷതകൾ? ഓക്കെ, ഖരം അല്ലെങ്കിൽ സോളിഡ്, ഇതിനെ സംബന്ധിച്ച് അതിനൊരു മാസ് ഉണ്ടോ, അതായത് ഭാരമുണ്ടോ? ഉണ്ട്. നിശ്ചിതമായിട്ടുള്ള ഒരു വ്യാപ്തമുണ്ടോ, ഒരു വോളിയം ഉണ്ടോ? അതിനൊരു വ്യാപ്തം, അതായത് ഒരു കല്ലിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം ഇത്രയായിരിക്കും. ഒരു എന്താ പറയുക, ഒരു കഷ്ണം, ഇരുമ്പ് കഷ്ണം ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇത്രയുമായിരിക്കും. അതായത് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? തീർച്ചയായിട്ട് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന സാധനമാണ് വോളിയം എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, നിശ്ചിതമായൊരു ആകൃതി, നിശ്ചിതമായ ആകൃതി ഉണ്ടല്ലോ. ഖരമായിട്ടുള്ള വസ്തുക്കൾക്കൊക്കെ നിശ്ചിതമായിട്ട് ആകൃതിയുണ്ട്. ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ പേന എനിക്കിങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇത് ആകൃതി മാറിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ മാറുന്നില്ലല്ലോ, നമ്മൾ മാറ്റിയാലേ മാറുള്ളൂ. അതുകൊണ്ട് എന്താ, നിശ്ചിതമായിട്ടുള്ളൊരു ആകൃതി, സ്ഥിരമായിട്ടുള്ളൊരു ആകൃതി അതിനുണ്ട്. ഇനി നമുക്ക് ദ്രാവകത്തിൻ്റെ കാര്യം നോക്കാം. ദ്രാവകത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കിനും നമ്മൾ ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി മനസ്സിൽ വെള്ളമാണെന്ന് വിചാരിച്ചോ. അതിനൊരു മാസമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ബക്കറ്റ് വെള്ളം ചുമന്നുകൊണ്ട് വന്നാൽ അറിയാമല്ലേ അതിന് മാസമുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, നിശ്ചിതമായിട്ടുള്ളൊരു വ്യാപ്തം അതിനുണ്ടോ?
അതിരിക്കുന്ന ഒരു വോളിയം എന്ന് പറയുന്ന സാധനം അതിന് ഉണ്ടോ? എന്താ നിശ്ചിതമായിട്ടുള്ള വ്യാപ്തം അതിനുണ്ടോ? ഓക്കെ, ഒരു ദ്രാവകത്തിനെ നമ്മൾ എടുത്തിട്ട്, ഒരു ലിറ്റർ വെള്ളത്തിനെ നമ്മൾ എടുത്തിട്ട് ഈ ഒരു കുപ്പിക്കകത്ത് ഒഴിക്കുന്നു. നമ്മുടെ മുമ്പിൽ ഒരു കുപ്പി വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് നമ്മൾ ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുന്നു. അതേ വെള്ളം എടുത്തിട്ട് നമ്മൾ വലിയൊരു ടാങ്കിനകത്ത് ഒഴിക്കുന്നു, അപ്പോഴും അത് ഒരു ലിറ്റർ വെള്ളം തന്നെയല്ലേ? ആണ്. അപ്പം അതായത് വാട്ടറിന് സ്ഥിരമായിട്ടുള്ള വ്യാപ്തം എന്ന് പറയുന്നത് ഉണ്ട്. ഇനി ഒരു കുപ്പിക്കകത്ത് എടുത്തിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് ആ കുപ്പിയുടെ ഷേപ്പിലായിരിക്കും ഇരിക്കുക. ഇതിനെ എടുത്തിട്ട് നമ്മളൊരു ചതുര ബക്കറ്റിനകത്തേക്ക് ഒഴിക്കുന്നു, എന്ത് സംഭവിക്കും? ഒരു ലിറ്റർ വെള്ളം ഒരു ലിറ്റർ വെള്ളം തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഷേപ്പ് ബക്കറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറി. ശരിയല്ലേ? ഒരു കഷ്ണം ഇരുമ്പ് എടുത്തിട്ട് നമ്മൾ ബക്കറ്റിലിട്ടാലും കുപ്പിയിലിട്ടാലും പാത്രത്തിൽ വെച്ചാലും ഒരേ ഷേപ്പ് തന്നെയാണ്. പക്ഷെ വെള്ളം ഏതിലേക്ക് മാറ്റുന്നോ അതിനനുസരിച്ച് അതിൻ്റെ ആകൃതി മാറിക്കൊണ്ടിരിക്കും. അതായത് ജലത്തിന് സ്ഥിരമായിട്ടുള്ള ആകൃതി എന്ന് പറയുന്നത് ഇല്ല. ഓക്കെ, അടുത്തതായിട്ട് വാതകത്തിൻ്റെ കേസ് എടുക്കാം. ഗ്യാസിൻ്റെ കേസ്, ഗ്യാസിന് മാസ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു നമ്മുടെ ബലൂണ് നോക്കുന്ന സാധനത്തിൽ. ഇനി നിശ്ചിതമായിട്ടുള്ള വ്യാപ്തമുണ്ടോ എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ചെറിയ തീപ്പട്ടി കൂടിനകത്ത് ഈ ഗ്യാസിനെ എല്ലാം കൂടെ നമ്മളിങ്ങനെ കംപ്രസ് ചെയ്ത് വെച്ചു എന്നിരിക്കട്ടെ. ആ തീപ്പട്ടി കൂട് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ആ ഗ്യാസ് എന്ന് പറയുന്നത് വേണമെങ്കിൽ ഈ മുറി നിറയെ പോയി പല ഭാഗങ്ങളിലായിട്ട് ആ മോളിക്യൂളിൽ നിൽക്കും. അതായത് ഗ്യാസിന് സ്ഥിതി ചെയ്യാൻ, നിലനിൽക്കാൻ ഒരു നിശ്ചിതമായിട്ടുള്ള വ്യാപ്തം ഇല്ല. അതിനൊരു വ്യാപ്തം ആവശ്യമുണ്ട്, പക്ഷെ അത് നിശ്ചിതമായിട്ടുള്ളതല്ല. ഏത് കണ്ടെയ്നറിലാണോ അതിനനുസരിച്ച് അതിൻ്റെ വ്യാപ്തം കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കും. അതായത് ഒരു ലിറ്റർ ഗ്യാസിനെ നമ്മൾ എടുത്ത് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്, അതിനെ എടുത്ത് നമ്മൾ 5 ലിറ്ററിൻ്റെ ഒരു പാത്രത്തിലേക്ക് കമ്പത്തി കഴിഞ്ഞാൽ ആ 5 ലിറ്ററിലും വ്യാപിച്ച് എന്ത് ചെയ്യും? ഈ ഒരു ഗ്യാസ് നിലനിൽക്കും. അതായത് സ്ഥിരമായിട്ടുള്ള ആകൃതി എന്ന് പറയുന്നത്, സ്ഥിരമായിട്ടുള്ള വ്യാപ്തം എന്ന് പറയുന്നത് നമ്മുടെ വാതകത്തിന് ഇല്ല. ഇനി നോക്കിക്കേ, സ്ഥിരമായിട്ടുള്ള ആകൃതി ഉണ്ടോ? അതിപ്പോൾ സംശയിക്കാനൊന്നുമില്ല, തീർച്ചയായിട്ടും ഇല്ല. അപ്പം ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഖരത്തെ സംബന്ധിച്ചിടത്തോളം നിശ്ചിത മാസമുണ്ട്, നിശ്ചിത വ്യാപ്തമുണ്ട്, സ്ഥിരമായ ആകൃതിയുണ്ട്. ദ്രാവകത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും മാസമുണ്ട്, നിശ്ചിതമായിട്ടുള്ള വ്യാപ്തമുണ്ട്, സ്ഥിരമായിട്ടുള്ള ആകൃതി എന്ന് പറയുന്നത് ഇല്ല. വാതകത്തെ സംബന്ധിച്ച് മാസമുണ്ട്, പക്ഷേ നിശ്ചിതമായ വ്യാപ്തമോ നിശ്ചിതമായിട്ടുള്ള ആകൃതിയോ അതിന് ഇല്ല. ഓക്കെ അല്ലേ? അപ്പം ഇതെന്താണ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ നിങ്ങളോട് ഖരത്തെക്കുറിച്ചും ദ്രാവകത്തെക്കുറിച്ചും വാതകത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ പെരുമാറാൻ, അതായത് വ്യാപ്തത്തിൻ്റെ കാര്യത്തിലും എന്താ പറയുക, അവരുടെ ആകൃതിയുടെ കാര്യത്തിലും ഒക്കെ ഇവരിങ്ങനെയൊക്കെ പെരുമാറാനായിട്ട് ഒരു കാരണമുണ്ട്. എന്താ കാരണം? അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കണികകളാണ് അതിൻ്റെ കാരണം. എന്തോ കണികകൾ നമുക്ക് നോക്കാം. ഓരോ പദാർത്ഥവും, നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോരോ സാധനവും ഓരോ എലമെൻറ്റും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകളാൽ നിർമ്മിതമാണ്. ഓക്കെ, ഏതൊരു സാധനമാണെങ്കിലും എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ള ഏത് പദാർത്ഥവും നമ്മുടെ സാധാരണ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതിനെക്കാട്ടിലും ചെറിയതായിട്ടുള്ള കുറേ കണികകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരം കണികകൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നവയാണ്. ഈ കണികകൾക്ക് ആ പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണും. ഇത് നമ്മൾ വലിയ ക്ലാസ് എത്തുമ്പോഴത്തേക്കിനും ഇതാണ് തന്മാത്ര എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുസ്തകത്തിൽ പഠിക്കും. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ചെറിയ കണിക എന്നുള്ളൊരു കൺസെപ്റ്റിൽ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി പറയാൻ പോകുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആകും. ഓക്കെ, ചെറിയ കണികകൾ കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഓരോ പദാർത്ഥവും ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കണികകൾ ആ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്നത്ര ചെറിയ കണികകളായിരിക്കും. ഓക്കെ അല്ലേ? നോക്കാം, നമ്മൾ ഖരം എടുത്തു, അതായത് സോളിഡ് എടുത്തു. ഈ സോളിഡിനകത്ത് എല്ലാ പദാർത്ഥത്തിലും കണികയുണ്ടെന്ന് പറഞ്ഞു. സോളിഡിനകത്തെ കണികകൾ എന്ന് പറയുന്നത് വളരെ അടുത്തടുത്തടുത്ത് ഇരിക്കും, വളരെ ക്ലോസ്ലി പാക്ക്ഡ് ആയിരിക്കും. ഇതുപോലെ, അതായത് ക്ലോസ്ലി പാക്ക്ഡ് ആയിരിക്കും, വളരെ അടുത്ത് പാക്ക് ചെയ്തിരിക്കും. എന്ത്? ഖരത്തിനകത്തെ കണികകൾ. ഇനി ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ അകലത്തിലായിരിക്കും ഉണ്ടാവുക. ലിക്വിഡ് എന്ന് പറയുന്നത് ഇത്രയും കൂടെ ലൈറ്റ്ലി പാക്ക്ഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഗ്യാസ് ആണെങ്കിലോ ചറപറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരിക്കും, വളരെ ദൂരെയായിട്ട്, കുറച്ചുകൂടെ ഭയങ്കര ലൂസ്ലി പാക്ക്ഡ് ആയിരിക്കും ഗ്യാസ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഖരമാണെങ്കിൽ വളരെ ടൈറ്റ്ലി അല്ലെങ്കിൽ ക്ലോസ്ലി പാക്ക്ഡ് ആയിരിക്കും. ലിക്വിഡ് എന്ന് പറയുമ്പോൾ അതിനേക്കാളും അല്പം കൂടി കുറച്ചുകൂടെ ലൂസ്ലി പാക്ക്ഡ് ആണ്. ഗ്യാസ് എന്ന് പറയുന്നത് അതിനേക്കാളും വളരെയധികം ലൂസ്ലി പാക്ക്ഡ് ആണ്. ഓക്കെ അല്ലേ? നോക്കിയേ, ഞാനിപ്പം നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഈ ഖരത്തിൻ്റെ സ്വഭാവവും ലിക്വിഡിൻ്റെ സ്വഭാവവും ഒക്കെ ഉണ്ടല്ലോ, ഈ സ്വഭാവങ്ങൾ ഇങ്ങനെ ആവാനായിട്ടുള്ള കാരണം ഇവരുടെ അകത്തുള്ള ഈ കണികകളാണ്. അതായത് നമ്മുടെ ഖരം എന്ന് പറയുന്നത് കണ്ടില്ലേ,
വളരെ ക്ലോസ്ലി പാക്ക്ഡ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അങ്ങനെ ക്ലോസ്ലി പാക്ക്ഡ് ആയതുകൊണ്ട് തന്നെ അതിനെ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം ചേഞ്ച് ആവുമോ? ഇല്ല, ആ സാധനം അങ്ങനെ തന്നെ ഇരിക്കും. അപ്പം ഇത് ഖരമാണ്, ഇത് വളരെ ടൈറ്റ്ലി പാക്ക്ഡ് ആണ്. അതുപോലെ നിശ്ചിത വ്യാപ്തമുണ്ട്, അതിൻ്റെ ആകൃതിക്ക് മാറാനായിട്ട് സാധിക്കില്ല, കാരണം അത്രയും ടൈറ്റാക്കി കണികകളെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക, അതുകൊണ്ട് ആകൃതിക്ക് മാറാൻ പറ്റില്ല. ഇനി ദ്രാവകത്തിൻ്റെ കേസ് എടുത്തോ, ഇതിനേക്കാളും ഒരല്പം കൂടി ലൂസ്ലി പാക്ക്ഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പം എന്ത് സംഭവിക്കും? ഈ ദ്രാവകം എന്ന് പറയുന്നത് ആകൃതി വേണമെങ്കിൽ മാറാനായിട്ട് സാധിക്കും, പക്ഷെ വ്യാപ്തം മാറാൻ, വ്യാപ്തം വിട്ട് പോകാനുള്ള അത്രയും ലൂസ്ലി പാക്ക്ഡ് അല്ല. ഒരല്പം അവർ തമ്മിൽ ഭയങ്കര ബന്ധനമുണ്ട്, അതുകൊണ്ട് തന്നെ ദ്രാവകം ഈ രീതിയിൽ പെരുമാറും. ഇനി വാതകമാണെങ്കിലോ, വാതകത്തിൻ്റെ കണികകൾ നോക്കിയേ, ഭയങ്കര ലൂസ്ലി പാക്ക്ഡാണ്, എങ്ങോട്ട് വേണമെങ്കിൽ പോകാം ഈ കണികകളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഈ പറയുന്ന ആകൃതിയോ അല്ലെങ്കിൽ വോളിയമോ കൃത്യമായിട്ട് ഉണ്ടാവില്ല. അവർ ഏത് കണ്ടെയ്നറിലാണോ ഉള്ളത് അതിൻ്റെ ആകൃതിയും അതിൻ്റെ വോളിയവും അറ്റൈൻ ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? വാതകത്തിന് പറ്റും. ഓക്കെയാണെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് ഈ ഖരമായിട്ടിരിക്കുന്ന സാധനത്തിനെ നമ്മൾ ചൂടാക്കുന്നു എന്ന് വിചാരിക്കാം. എന്ത് സംഭവിക്കും? ചൂടാക്കി കഴിയുന്ന സമയത്ത് ഇതിനകത്തിരിക്കുന്ന കണികകൾക്കെല്ലാം നമ്മൾ ഈ കൊടുക്കുന്ന ചൂടിൻ്റെ എനർജി കിട്ടും. അങ്ങനെ അവരെന്ത് ചെയ്യും? ആ എനർജി അറ്റൈൻ ചെയ്ത് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഖരത്തിനകത്തുള്ള കണികകൾ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്താൽ എന്താവും? ലിക്വിഡാവും. ലിക്വിഡിന് നമ്മൾ വീണ്ടും ചൂട് കൊടുക്കുന്നു. അപ്പം എന്ത് സംഭവിക്കും? ഫിസിക്സ് പ്രകാരം പറയുകയാണെങ്കിൽ ഈ ഒരു എനർജി അവർ അറ്റൈൻ ചെയ്ത് അവർക്ക് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം കൂടും. അങ്ങനെ അവർ ഇച്ചിരിയും കൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേക്കിനും ലിക്വിഡ് ഇത്തിരിയും കൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങിയാൽ, കുറച്ചുകൂടെ ലൂസ്ലി പാക്ക്ഡായ അതെന്താവും? ഗ്യാസാവും. അതായത് ഈ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ചൂട് ആക്കിയാൽ മതി. അതായത് ഖരത്തിനെ ചൂടാക്കുമ്പോൾ അത് എന്താകും? ദ്രാവകമാകും. ദ്രാവകത്തിനെ ചൂടാക്കുമ്പോൾ അതെന്ത് ചെയ്യും? വാതകമാകും. ചൂടാക്കുമ്പോൾ വാതകമാകും. ഇനി അതേ സാധനം തന്നെ നേരെ തിരിച്ച് ഈ വാതകത്തിനെ തണുപ്പിച്ച് കഴിയുമ്പം എന്താകും? അത് ദ്രാവകമാകും. ഓക്കെ, അതായത് നമ്മൾ ചൂടുള്ള ഒരു ചായ അല്ലെങ്കിൽ കുറച്ച് കഞ്ഞി ഇതെടുത്ത് നമ്മളൊരു മേശപ്പുറത്ത് വെച്ചിട്ട് അതിനൊരു അടപ്പ് വെച്ച് അടച്ചു വെക്കും. കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ അടപ്പിൻ്റെ മുകളിലെല്ലാം വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഇരിപ്പുണ്ടാവും. അതെവിടുന്നാണ് ആ വെള്ളത്തുള്ളി വന്നേ? ചൂടുള്ള സാധനമാണ് നമ്മൾ അവിടെ കൊണ്ടുവച്ചേ. ആ ചൂടുള്ള സാധനത്തിൽ നിന്നും നീരാവി വരുന്നുണ്ടാവും. നീരാവി ഗ്യാസായിട്ടാണല്ലോ ഇരിക്കുന്നത്. ആ സാധനം വന്ന് ഈ പാത്രത്തിൻ്റെ അടപ്പിൽ തട്ടിക്കഴിയുമ്പം അവിടെ നിന്ന് അത് തണുക്കും. തണുത്ത് കഴിയുമ്പോൾ അതെന്താവും? ജലമായിട്ട് തിരിച്ച് ദ്രാവകമായിട്ട് മാറും. അതായത് ഈ ഒരു വാതകത്തെ തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് ദ്രാവകമാകും. ദ്രാവകത്തെ വീണ്ടും തണുപ്പിച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇച്ചിരി വെള്ളം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഖരമായിട്ട് ഐസായിട്ട് മാറുമല്ലോ. അപ്പോൾ ദ്രാവകം തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് എന്താവും? എഗെയിൻ ഖരമായിട്ട് മാറും. ഇതാണ് അവസ്ഥാ മാറ്റം എന്ന് പറയുന്നത്. എന്തവസ്ഥയാണ് മാറിയത്? അവരുടെ ഭൗതികാവസ്ഥ. ഈ ഭൗതികാവസ്ഥയിലുള്ള മാറ്റമാണ് ഈ കാണിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത നോക്കാം. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സാധനമാണ്. അതായത് ഈ ഖരത്തിനെ നമ്മൾ ദ്രാവകം ആക്കി മാറ്റുമല്ലോ. ഇവിടെ ചൂട് കൊടുത്തിട്ട് നമ്മളതിനെ ദ്രാവകം ആക്കി മാറ്റും. അങ്ങനെ ചൂട് കൊടുത്ത് ആക്കി മാറ്റുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ദ്രവീകരണം എന്ന് വിളിക്കുക. നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദ്രവീകരണം എന്ന് പറയാം. ഓക്കെ, ഈ ദ്രാവകം തിരിച്ച് ഖരമായാലോ അതിനെ ഖനീഭവിക്കൽ എന്ന് പറയും. ഓക്കെ, ഈ ദ്രാവകം വാതകമാകുന്ന പ്രക്രിയയെ ബാഷ്പീകരണം എന്ന് പറയും. വാതകം തിരിച്ച് ദ്രാവകമായി കഴിഞ്ഞാൽ അത് സാന്ദ്രീകരണമാണ്. ഈ ഒരു വാക്കും കൂടെ, വാതകം ഖരമാകുന്നത് ഖനീഭവിക്കലാണ്, ഖരം നേരിട്ട് വാതകമാകുന്നത് ഉത്പാദനമാണ്. വാക്കുകളൊന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കാം. അപ്പം എന്തൊക്കെയാ പറഞ്ഞേ? ഈ ഒരു ഖരം ദ്രാവകമാകും എങ്ങനെ? ദ്രവീകരണം കാരണം ആവും. ഈ ദ്രാവകം എന്ത് ചെയ്യും? ബാഷ്പീകരണം കാരണം വാതകമാകും. ഓക്കെ, വാതകം ഖനീഭവിക്കൽ കാരണം ഖരമാകും. ഓക്കെ, അതായത് ഖരമാകുന്നത് രണ്ടും ഖനീഭവിക്കലാണ്, ഖരം ഖനീഭവിക്കൽ. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ തിരിച്ചു, വാതകം ദ്രാവകമാകുന്നത് ബാഷ്പീകരണം, ദ്രാവകം ഖരമാകുന്നതാണെങ്കിൽ ഖനീഭവിക്കൽ, വാതകം ദ്രാവകമാകുന്നത് സാന്ദ്രീകരിക്കലും,
ദ്രാവകം ഖരമാകുന്നത് ഘനീഭവിക്കലും എന്നുള്ള കാര്യം കൂടെ നോക്കി വെച്ചേക്കാം. ഈ വാക്കുകൾ നോക്കി വെച്ചേക്കാം, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഈ വാക്കായിരിക്കും എടുത്ത് ചോദിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് ഉത്പാദനം. എന്താ ഉത്പാദനം? ഖരം എന്ന് പറയുന്ന സാധനത്തിനകത്ത് അതിനകത്തെ കണികകളെല്ലാം വളരെ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. കണികകളെല്ലാം ഇങ്ങനെ അടുത്തടുത്ത് ഇരിക്കും. ഈ സാധനം ചില വസ്തുക്കൾ നേരിട്ട് ഈ ഖരത്തിൽ നിന്നും ദ്രാവകമാകാതെ വാതകമായിട്ട് മാറും. ഖരത്തിൽ നിന്ന് നേരെ വാതകമായിട്ട് മാറും. അതായത് കണികകൾ വളരെ വളരെ അകലെയായിട്ട് പോയിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറും. ഇങ്ങനെ പോകുന്ന പ്രക്രിയയാണ് ഉത്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് വിളിക്കുക. ഇതിൻ്റെ ഉദാഹരണമാണ് അയഡിൻ, അല്ലെങ്കിൽ നമ്മുടെ പാറ്റാ ഗുളിക എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അതുപോലെ നമ്മുടെ കർപ്പൂരം നോക്കുകയാണെങ്കിലും അതെ, എന്താ ദ്രാവകമാകുകയല്ല നേരിട്ട് വാതകമായിട്ട് മാറും. അങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ ഉത്പാദനം സംഭവിക്കുക അല്ലെങ്കിൽ ഉത്പാദനം എന്ന് പറയുക. കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കാം. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലോ ഒക്കെ അടുക്കളയിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നു. ആ ചിക്കൻ കറി അവിടെ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളറിയും, അയൽവക്കക്കാരും അറിയും. അതെങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത്? അപ്പം നിങ്ങൾ പറയും അതിൻ്റെ മണം വന്നുകൊണ്ടാണ് അറിഞ്ഞത്. അതെങ്ങനെയാണ് ആ മണം വന്നത്? ഇനി ഇത് പോട്ടെ, നമ്മൾ വൈകിട്ടൊരു ചന്ദനത്തിരി കത്തിച്ച് വെക്കുന്നു. ആ ചന്ദനത്തിരി ദൂരെ എല്ലായിടത്തേക്കും അതിൻ്റെ ഒരു മണം വരുന്നു. അതെങ്ങനെയാണ് ആ മണം വന്നത്? ഇനി ഒരു പാത്രത്തിനകത്ത് കുറേ വെള്ളം എടുത്തു, ആ വെള്ളത്തിനകത്ത് നമ്മൾ കുറേ മഷി ഒഴിച്ചു, എന്നിട്ട് നമ്മൾ കലക്കി. അപ്പം എന്ത് സംഭവിക്കും? വെള്ളം ആ മഷിയുടെ കളറാവും, നീല കളറാവും. നീലയാണെങ്കിൽ നീല കളറാവും, ചുവപ്പാണെങ്കിൽ ചുവന്ന കളറാവും. അതെങ്ങനെയാണ് അതങ്ങനെ കളറ് മാറിയത്? ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണത്തെയാണ് നമ്മൾ വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്ന് വിളിക്കുക. അതായത് നമ്മുടെ ചുറ്റുമുള്ള ഈ പറയുന്ന പദാർത്ഥങ്ങളെല്ലാം കണികകൾ കാരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതായത് നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ഈ ഒരു എയറിൽ, വായുവിലെല്ലാം കുറേ കുഞ്ഞു 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 കണികകളുണ്ട്. ഈ ചന്ദനത്തിരിയുടെ മണമുള്ള കണികകൾ നമ്മുടെ ചുറ്റുപാടുമുള്ള എയറുമായിട്ട് പരസ്പരം കലർന്ന് കലർന്ന് അതിങ്ങനെ വരും. അപ്പോഴാണ് നമുക്ക് ആ മണം ഫീൽ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്ത വെള്ളത്തിനകത്ത് മഷി ഒഴിക്കുന്ന സംഭവമാണെങ്കിലും, വെള്ളത്തിൽ മഷി ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കിനും വെള്ളവും ഈ മഷിയുടെ കണികകളും തമ്മിൽ പരസ്പരം കലരും. അങ്ങനെ കലരുന്നതിനെയാണ് നമ്മൾ വ്യാപനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ ദ്രാവകത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കണികകൾ കുറച്ചുകൂടെ അടുത്തടുത്തിരിക്കുന്നതുകൊണ്ട് അതിനകത്ത് കലരാൻ കുറച്ചുകൂടെ സമയമെടുക്കും. അതായത് വ്യാപനം കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ വാതകത്തെ സംബന്ധിച്ചിടത്തോളം, ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം കണികകളൊക്കെ വളരെ ഫ്രീ ഇട്ട് പോവുകയാണ്. അവർ വളരെ അകലെ നിൽക്കുകയാണ്. അവർക്ക് കുറച്ചുകൂടെ എനർജിയുള്ള കണികകളാണ്. അവർ മൂവ് ചെയ്യാനായിട്ട് ഭയങ്കര ഫ്രീ ആണ്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വായുവിലൂടെ ഈസി ആയിട്ട് പരന്നിങ്ങനെ വരും. അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ അൽഫാനിയ കുച്ച്മഹായ ഉണ്ടാക്കിയപ്പോൾ എല്ലായിടത്തേക്കും മണം വന്നത്. അങ്ങനെ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും എല്ലായിടത്തേക്കും മണം വരും. അതിൻ്റെ കാരണം ഫുഡ് മാത്രമൊന്നുമല്ല, ആരും കൂടെയാണ്, നമ്മുടെ വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെ വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ചന്ദനത്തിരിയുടെ മണം ദൈവമുണ്ട്, അതുപോലെ അൽഫാനിയ കുച്ച്മഹായുടെ മണം, ഇതൊക്കെ എല്ലായിടത്തും എത്താനായിട്ട് കാരണം എന്താണ്? വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷനാണ്. ഓക്കെ അല്ലേ? ഇപ്പം ഞാൻ നിങ്ങളോട് കണികകളുണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി വേറൊരു സംഭവമുണ്ട്, നമ്മുടെ ചുറ്റുപാടും രണ്ട് തരത്തിലുള്ള വസ്തുക്കളുണ്ട്, ശുദ്ധ പദാർത്ഥങ്ങളും അതുപോലെ തന്നെ മിശ്രിതങ്ങളും. നമുക്കറിയാവുന്ന കാര്യം അത്. എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം? എങ്ങനെ നമുക്കൊരു സാധനത്തിന് ശുദ്ധ പദാർത്ഥമാണെന്നും മിശ്രിതമാണെന്നും ഒക്കെ പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മളൊരു പാത്രത്തിനകത്ത് കുറച്ച് ഉപ്പെടുക്കുന്നു, അല്ലെങ്കിൽ വേറൊരു പാത്രത്തിനകത്ത് കുറച്ച് ജലം എടുക്കുന്നു. ഈ ഉപ്പിൻ്റെ പാത്രത്തിനകത്തിരിക്കുന്ന ഉപ്പിൻ്റെ വലതുവശത്തു നിന്നെടുത്ത് ഇച്ചിരി ഉപ്പ് വായിലിട്ടാലും, ഇടതുവശത്തു നിന്നെടുത്ത് ഉപ്പ് വായിലിട്ടാലും, അടിയിൽനിന്നെടുത്ത് കുറച്ച് ഉപ്പ് വായിലിട്ടാലും നമുക്ക് എന്ത് വരും? ഉപ്പിൻ്റെ ടേസ്റ്റ് തന്നെ വരും. അതായത് അതിനകത്തിരിക്കുന്ന എല്ലാ കണികകൾക്കും ഉപ്പിൻ്റെ സ്വഭാവമാണ് ഉള്ളത്. കുറച്ച് വെള്ളമാണ് പറഞ്ഞ പാത്രത്തിൽ എടുത്തിട്ടുള്ളത്, ആ വെള്ളത്തിനകത്ത് ഏത് ഭാഗത്തും നോക്കിയാലും വെള്ളത്തിന് വെള്ളത്തിൻ്റെ സ്വഭാവമായിരിക്കും ഉണ്ടാവുക. അതായത് അതിനകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും അതിൻ്റേതായ ഒരേ സ്വഭാവമാണ് ഉണ്ടാവുക. ഉപ്പിനൊരു സ്വഭാവം, വെള്ളത്തിന് വേറെ സ്വഭാവം, ഇങ്ങനെ രണ്ട് വ്യത്യസ്തമായ സ്വഭാവങ്ങളാണ് അവർക്കുള്ളത്. അത് അതിനകത്ത് ത്രൂ ഔട്ട് ഒരേ സ്വഭാവമായിരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരേ സ്വഭാവമുള്ള കണികകൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് വിളിക്കുന്നു. അതായത് ഇതിലെ കണികകളെല്ലാം എന്ത് ചെയ്യും?
ഒരേപോലെ ഇരിക്കും. അപ്പം നമ്മൾ അതിനെ എന്ത് വിളിക്കും? ശുദ്ധപദാർത്ഥം എന്ന് വിളിക്കും. ഓക്കെ, ഉപ്പിന് വേറെ സ്വഭാവം, വെള്ളത്തിന് വേറെ സ്വഭാവമാണെന്ന് പറഞ്ഞു, അവർക്ക് ത്രൂ ഔട്ട് അതേ സ്വഭാവമാണെന്നും പറഞ്ഞു. ഇവരെ രണ്ടുപേരെയും കൂടെ നമ്മളെടുത്ത് കലക്കി, ഒരു പാത്രത്തിനകത്ത് കുറേ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഉപ്പിട്ടിട്ട് നമ്മൾ കലക്കി ഉപ്പുവെള്ളം ഉണ്ടാക്കി. ഇനി നിങ്ങൾ പറഞ്ഞേ, ഉപ്പിൻ്റെ ഉപ്പ് വെള്ളത്തിനകത്ത് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കണ്ട ഉപ്പിൻ്റെ കണികയും കാണും, വെള്ളത്തിൻ്റെ കണികയും കാണും. അതായത് അതിനകത്ത് രണ്ട് തരം കണികകളുണ്ട്, വെള്ളത്തിൻ്റെ കണികകളും ഉപ്പിൻ്റെ കണികകളും. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കണികകളുണ്ടെങ്കിൽ നമ്മൾ അവരെ എന്ത് വിളിക്കും? മിശ്രിതങ്ങൾ എന്ന് വിളിക്കും. ഉപ്പ് വെള്ളത്തിനകത്ത് ഉപ്പിൻ്റെ സ്വഭാവമുള്ള കണികകളുമുണ്ട്, ജലത്തിൻ്റെ സ്വഭാവമുള്ള കണികകളുമുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? മിശ്രിതങ്ങൾ എന്ന് വിളിക്കും. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന പരിപാടി ഈ പറയുന്ന മിശ്രിതങ്ങളെ വേർതിരിക്കുക എന്നുള്ളതാണ്. കുറച്ച് എക്സാമ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതണ്ടെ, നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കുന്നു. സാധാരണ എങ്ങനെയാണ് അത് ചെയ്യുക? നമുക്കറിയാം, നമ്മുടെ അമ്മമാരും അമ്മമ്മമാരൊക്കെ ഒരു മുറത്തിനകത്ത് എടുത്തിട്ട് ഈ നെല്ലിങ്ങനെ ഇങ്ങനെ ആക്കും. അപ്പം എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ കാറ്റിങ്ങനെ അടിപ്പിക്കും ഒരു മുറം വെച്ചിട്ട്. അപ്പം എന്ത് സംഭവിക്കും? ഈ നെല്ലിൻ്റെ പതിര് അതിൻ്റെ ആ തൊലിയാണല്ലോ, അതിന് കനമില്ലാത്തതുകൊണ്ട് അത് പറന്ന് പറന്ന് പോവും. നമുക്കൊരു പാത്രത്തിനകത്ത് നമുക്ക് ആവശ്യമുള്ള നെല്ല് മാത്രം കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കുന്നത്. ചായയിൽ നിന്ന് ചായച്ചണ്ടി മാറ്റുന്നത് എങ്ങനെയാണ്? അതെന്തായാലും നമ്മൾ എല്ലാവരും ചെയ്ത് കാണും. എന്ത് ചെയ്യും? നമ്മളൊരു അരിപ്പെടുത്തിട്ട് അതിനകത്തൂടെ ഒഴിക്കും. അപ്പോഴത്തേക്കിനും അതിനകത്തെ മട്ട് വേറെ, നമുക്ക് കുടിക്കാനുള്ള ചായ വേറെ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് എങ്ങനെയാണ് വേർതിരിക്കുന്നത്? നമുക്കറിയാം ഒരുപാട് മാർഗങ്ങളുണ്ട്, നമ്മളിപ്പോൾ പഠിക്കും. ഒരു പാത്രത്തിനകത്ത് കടൽ വെള്ളം എടുത്തിട്ട് നമ്മളതിനെ ചൂടാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് വെള്ളം ആവിയായിട്ട് പോവുകയും അടിയിൽ നമുക്ക് ഉപ്പ് കിട്ടുകയും ചെയ്യും, അല്ലേ? അങ്ങനെയാണല്ലോ പണ്ട് ഉപ്പ് കുറുക്കാൻ പോയതൊക്കെ. അപ്പം നമുക്ക് ആലോചിച്ച് നോക്കിയേ, അങ്ങനെയാണത് കിട്ടുക. ഇങ്ങനെ മിശ്രിതങ്ങളെ നമുക്ക് വേർതിരിക്കാനായിട്ട് പറ്റും. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ മെത്തേഡുകൾ കൊണ്ട് തരംതിരിക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ ചോദിക്കട്ടെ, ശുദ്ധപദാർത്ഥങ്ങളായിട്ടുള്ള സാധനങ്ങൾ, നമ്മുടെ ഉപ്പ്, ഉപ്പ് സോഡിയവും ക്ലോറൈഡും കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കറിയാം, അത് വിട്. ഈ ഉപ്പിൻ്റെ കണികകൾ ഈ ഉപ്പിനകത്ത് നിന്ന് അതിൻ്റെ വേറെ വേറെ കണികകളായിട്ട് നമുക്കതിനെ മാറ്റാൻ പറ്റുമോ? വേർതിരിക്കാൻ പറ്റുമോ? ഇല്ല. വെള്ളത്തിനെയാണെങ്കിലും നമുക്കങ്ങനെ വേർതിരിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഉപ്പ് വെള്ളത്തിൽ നിന്നും ഉപ്പ് വേറെ, വെള്ളം വേറെ ആയിട്ട് വേർതിരിക്കാൻ പറ്റും. അപ്പോൾ മിശ്രിതങ്ങളെ നമുക്കിങ്ങനെ വേർതിരിക്കാനായിട്ട് പറ്റും, ശുദ്ധപദാർത്ഥങ്ങളെ വേർതിരിക്കാനായിട്ട് പറ്റില്ല. ഇപ്പം എന്താണെന്ന് ക്ലിയർ ആയല്ലോ, എന്താ ശുദ്ധപദാർത്ഥം, എന്താ മിശ്രിതം എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട മിശ്രിതങ്ങളെ എടുത്തിട്ട് വേർതിരിക്കാനായിട്ട് പോവുക. എങ്ങനെ വേർതിരിക്കും എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ആളാണ് സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ ഉപ്പ് വെള്ളത്തിനെ വേർതിരിക്കുന്ന കാര്യം പറഞ്ഞു. ഇങ്ങനെ വേർതിരിക്കുമ്പോൾ നമ്മളൊരു പാത്രത്തിലെടുത്ത് ഉപ്പ് വെള്ളം എടുത്ത് ചൂടാക്കി കഴിഞ്ഞാൽ വെള്ളം നീരാവിയായിട്ട് പോയിട്ട് നമുക്ക് ഉപ്പ് കിട്ടും. അങ്ങനെയല്ല നമുക്ക് വേണ്ടേ, വെള്ളവും കിട്ടണം ഉപ്പും കിട്ടണം. അതിനുവേണ്ടി പൊതുവെ സാധാരണ നമ്മുടെ ലാബുകളിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. എന്താണ് ആ സെറ്റപ്പ് നോക്കാം. ഇങ്ങനെ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിനകത്ത് കുറച്ച് ഉപ്പ് വെള്ളം എടുത്തിട്ട് ഉപ്പ് ലായനി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ചൂട് കൊടുക്കുന്നുണ്ട്. ആ സമയത്തേക്ക് എന്ത് സംഭവിക്കും? ഇങ്ങനെയുള്ളൊരു ട്യൂബിനകത്തൂടെ, കണ്ടെയ്നറിനകത്തൂടെ ഈ ഒരു നീരാവി ഇങ്ങനെ സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിച്ച് ഈ നീരാവി പോയി ഇവിടെ ചെല്ലുമ്പോഴത്തേക്കിനും അത് തണുക്കും. കാരണം ഇവിടെ ഇങ്ങനെ ജലം അകത്തേക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് തണുത്തിട്ട് ലാസ്റ്റ് ഇവിടെ ശുദ്ധജലം കിട്ടും. ഇങ്ങനെ വെള്ളം മുഴുവൻ നീരാവിയായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ പാത്രത്തിനകത്ത് ഉപ്പ് കിട്ടും. എന്തുകൊണ്ടാണ് ഈ പ്രക്രിയയിലൂടെ നമുക്ക് ഉപ്പിനെയും വെള്ളത്തിനെയും വേർതിരിക്കാനായിട്ട് സാധിച്ചത്? കാരണം ഈ ജലം എന്ന് പറയുന്നത് ചൂടാവുമ്പോഴത്തേക്കിനും നീരാവിയായി മാറുന്ന ഒരു സാധനമാണ്. ഇങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ വോളട്ടൈൽ എന്ന് വിളിക്കും. ഇനി ഉപ്പാണെങ്കിലോ അങ്ങനെ നീരാവിയായിട്ട് മാറുന്ന സാധനമാണോ? അല്ല, അങ്ങനെ തിളച്ച് ദ്രാവകമായി മാറാത്ത സാധനമാണ്. അതിനെ ഇംഗ്ലീഷിൽ നോൺ വോളട്ടൈൽ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഒരു വസ്തു വളട്ടയിലും മറ്റൊന്ന് നോൺ വളട്ടയിലും ആണെങ്കിൽ അങ്ങനെയുള്ള എന്ത് സാധനത്തിനെയും നമുക്ക് സ്വേദനം വെച്ച് വേർതിരിക്കാൻ പറ്റും, ഡിസ്റ്റിലേഷൻ വെച്ച് വേർതിരിക്കാനായിട്ട് പറ്റും. ഇനി ഇതിനെ മാത്രമല്ല നമുക്ക് അങ്ങനെ വേർതിരിക്കാൻ പറ്റുക, രണ്ട് ദ്രാവകങ്ങളാണ്, ആ രണ്ട് ദ്രാവകങ്ങളുടെയും തിളനില വളരെയധികം വ്യത്യസ്തമാണെങ്കിലും അങ്ങനെ വേർതിരിക്കാം. നോക്കിയേ, ഇവിടെ നമ്മുടെ ജലം 100°C ഉപ്പെന്ന് പറയുന്നത് അധികം ഉപ്പെന്ന് പറയുന്നത് നോൺ വോളറ്റൈലും ആയതുകൊണ്ടാണ് നമുക്ക് അതിനെ വേർതിരിക്കാൻ പറ്റിയത്. ഇനി 100°C ഉള്ള വെള്ളവും 56°C തിളനിലയുള്ള അസറ്റോണും നമ്മൾ എടുത്തു.
വെള്ളത്തിന് അസറ്റോണിനെയും കൂടെ കലക്കി, എന്നിട്ട് ഇതേ സെറ്റപ്പിനകത്ത് നമ്മൾ വെച്ചു, കുറേ ചൂട് കൊടുത്തു. തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? ഈ ചൂട് ഇവിടെ കൂടി 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 56°C ആയി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ അസറ്റോൺ തിളച്ച് നീരാവിയായി ഇതുവഴി ഇങ്ങനെ പോകും. അത് കണ്ടൻസായി ഇവിടെ കളക്ട് ചെയ്യും. അങ്ങനെ തിളച്ച് 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 100°C ആവാറാകുമ്പോഴത്തേക്കും അസറ്റോൺ മുഴുവനും നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഈ പാത്രത്തിൽ അസറ്റോണും ഇവിടെ ബാക്കി വന്ന വെള്ളവും നമുക്ക് കിട്ടും. ഇപ്പം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഒന്നുമില്ലെങ്കിൽ തിളനിലയിൽ വളരെയധികം വ്യത്യസ്തത ഉണ്ടാവണം, അല്ലെങ്കിൽ അതിലുള്ള വസ്തുക്കൾ ഒരെണ്ണം തിളച്ച് ദ്രാവകമായി മാറുന്നതും മറ്റൊന്ന് തിളച്ച് നീരാവിയായി മാറുന്നതും മറ്റൊന്ന് നീരാവിയായിട്ട് മാറാത്തതും ആയിരിക്കണം. നീരാവി അല്ലെങ്കിൽ വാതകമായിട്ട് മാറാത്തതുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കതിന് എന്ത് ചെയ്യാം? സ്വേദനം വെച്ച് വേർതിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇവർ തമ്മിൽ ഈ പറയുന്ന വളരെയധികം വ്യത്യാസം ഇല്ലെങ്കിലോ, ഇനി രണ്ടുപേരും വാതകമായിട്ട് മാറുന്നവരുമാണ്, അവരുടെ തിളനിലയിൽ വലിയ വ്യത്യാസവും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ വേർതിരിക്കും? അവിടെയാണ് അംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉള്ളത്. അതിൻ്റെ ഉദാഹരണം നമ്മുടെ എഥനോള്, അത് 78°C തിളനില കാണിക്കുന്നതാണ്. അസറ്റോൺ ആണെങ്കിൽ ഈ 65°C തിളനില കാണിക്കുന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെ തിളനിലയിൽ വലിയ വ്യത്യാസമില്ലാതെ ഇരിക്കുന്ന സമയത്ത് അംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കും. ഉദാഹരണത്തിന് നമ്മുടെ എഥനോൾ 78°C തിളനില കാണിക്കുന്നതാണ്. അസറ്റോൺ 56°C തിളനില കാണിക്കുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ടു ഇവരെ രണ്ടുപേരെയും നമ്മളൊരു പാത്രത്തിനകത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിച്ച് വരുമ്പോഴത്തേക്കിനും 56°C ഉള്ളത് തിളച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്കിനും 78 പിറകെ വരും. അപ്പോൾ നമുക്കതിനെ വേർതിരിക്കാൻ പറ്റാതെ വരും. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഫ്രാക്ഷണൽ കോളം എന്നറിയപ്പെടുന്ന ഒരു റിംഗ് കോളം ഇതിനകത്ത് അറേഞ്ച് ചെയ്ത് വെക്കും. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് ചൂടാക്കും. നമ്മുടെ 56°C ഉള്ള സാധനം അസറ്റോണ് ഇങ്ങനെ തിളച്ച് 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 പോകുമ്പോൾ ഈ കോളത്തിനകത്തൂടെ എല്ലാം കടന്നു പോകണം, മെല്ലെ 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 ഇവിടെ എത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇങ്ങനെ മെല്ലെ ഇത് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കിനും അടുത്ത സാധനവും പിറകെ വരും. അങ്ങനെ നമുക്കിതിനെ രണ്ടായിട്ട് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെയാണ് ഫ്രാക്ഷണൽ കോളം ഉപയോഗിച്ചുകൊണ്ട് ആക്കുന്നത്. അങ്ങനെ ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്തു പറയും ഈ ഒരു പ്രക്രിയയെ? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ ആംശിക സ്വേദനം എന്ന് വിളിക്കും. ഓക്കെ, ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമുണ്ട്, നമ്മുടെ പെട്രോളിയം പ്രൊഡക്റ്റുകളെ വേർതിരിക്കാൻ. പെട്രോളിയം പ്രൊഡക്റ്റുകൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സമയത്ത് അതിനകത്ത് പലതരം സാധനങ്ങൾ ഉണ്ടാവും. പെട്രോൾ ഉണ്ടാവും, മണ്ണെണ്ണ ഉണ്ടാവും, എന്തുവാ നമ്മുടെ മെഴുക് വാക്സിൻ്റെ ഇതുണ്ടാവും, രൂപങ്ങളുണ്ടാവും, ഡീസൽ ഉണ്ടാവും. ഇതെല്ലാം തിളനിലയിൽ വലിയ വ്യത്യാസമില്ലാത്ത ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് വെച്ചാൽ വേർതിരിക്കുക? നമ്മൾ ആംശിക സ്വേദനം വെച്ചാണ്. അപ്പോൾ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയില്, അതിനകത്ത് എല്ലാ വസ്തുക്കളും കലർന്നിരിക്കും. അവരെ വേർതിരിച്ച് അതിൽ നിന്ന് പെട്രോൾ ഉൽപ്പാദിപ്പിക്കാനും ഡീസൽ ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മാർഗമാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഇതിന് മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കാം. നോക്കിയേ, നമ്മുടെ മണ്ണെണ്ണയും വെള്ളവും ഇവരെ രണ്ടുപേരെയും കൂടെ ഒരു പാത്രത്തിലെടുത്തു. പാത്രത്തിൽ നമ്മൾ കലക്കി. കലക്കി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കിനും എന്ത് സംഭവിക്കും? ഇവർ രണ്ടുപേരും വീണ്ടും പിരിഞ്ഞിരിക്കും. അതായത് നമ്മുടെ അരശുമൂട്ടിലെ അപ്പുകൂട്ടനെയും അശോകനെയും പോലെ ഇവർ പരസ്പരം യോജിക്കില്ല. അതായത് ഇവർ പരസ്പരം കലരാത്ത ദ്രാവകങ്ങളാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മളതിനെ ഇമ്മിസിബിൾ ലിക്വിഡ് എന്ന് വിളിക്കും. മലയാളത്തിൽ പരസ്പരം കലരാത്ത ലിക്വിഡുകളാണ്. അവരെ എന്ത് ചെയ്യുന്നു വെച്ചാൽ സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്തേക്ക് കളക്ട് ചെയ്യും. ഇപ്പം ഇവിടെ ഓയിലാണ്, ഇവിടെ വാട്ടറാണ് ഉള്ളതെങ്കിൽ അവരെന്ത് ചെയ്യും? തീർച്ചയായിട്ടും ഇങ്ങനെ പരസ്പരം കലരാതെ വെള്ളത്തിൻ്റെ മുകളിൽ ഓയിലിങ്ങനെ കെട്ടിക്കിടക്കും. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു കോളം തുറന്നു വിട്ട് കഴിഞ്ഞാൽ, ഇട്ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ, ഈ അടിയിൽ കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വെള്ളമെല്ലാം ഇങ്ങനെ താഴേക്ക് വരും. അതെല്ലാം താഴെ എത്തിക്കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഈ ടാപ്പ് അടയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് ഓയിലും കിട്ടും, ഇവിടെ വാട്ടറും കിട്ടും. ഇങ്ങനെ നമ്മൾ വേർതിരിക്കുന്നതാണ് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡുകളെ, പരസ്പരം കലരാത്ത ലിക്വിഡുകളെയാണ് ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? വേർതിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഉത്പാദനം എന്താന്നുള്ളത് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു. എന്താ, നമ്മുടെ ഒരു സാധനത്തിന് ചൂടാക്കുമ്പോഴത്തേക്കിനും ഖരം ദ്രാവകമാകാതെ നേരിട്ട് വാതകമായിട്ട് പോകുന്ന സാധനമാണ് ഉത്പാദനം എന്ന് പറയുന്നത്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു മിശ്രിതത്തെ വേർതിരിക്കാൻ പറ്റുമോ? ഒരു പാത്രത്തിനകത്ത് ഒരു ചൈന ഡിഷിൽ നമ്മൾ കുറച്ച് അമോണിയം ക്ലോറൈഡ് എടുത്തിട്ടുണ്ട്, അത് ഉത്പാദനം കാണിക്കുന്ന ഒരു സാധനമാണ്. അമോണിയം ക്ലോറൈഡും കുറച്ച് മണലും കൂടെ കലർന്ന മിശ്രിതമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചൂടാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഈ അമോണിയം ക്ലോറൈഡ് പെട്ടെന്ന് വാതകമായിട്ട് ഇങ്ങനെ പോകും.
അപ്പൊ നമ്മളിവിടെ ഒരു കോട്ടൺ വെച്ച് അടച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഫണലിന്റെ അരികുകളിലെല്ലാം അമോണിയം ക്ലോറൈഡ് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. ഗ്യാസായിട്ട് പോകുന്ന സാധനം തണുത്തിട്ട് ഇവിടെ എല്ലാം ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫണൽ പൊക്കി നോക്കിക്കഴിയുമ്പോൾ ഫണലിനകത്ത് നമുക്ക് അമോണിയം ക്ലോറൈഡും കിട്ടും, ഇതിനകത്ത് ബാക്കി വന്ന മണലും കിട്ടും. ഉത്പാദനം സംഭവിക്കുന്ന സാധനങ്ങളെ മാത്രമാണ് ഈ ഒരു പ്രക്രിയയിലൂടെ നമുക്ക് വേർതിരിക്കാനായിട്ട് പറ്റുക. ഓക്കെ, ഉത്പാദനം എന്താണെന്ന് മനസ്സിലായല്ലോ. കണികകൾ ഖരമായിട്ട് അടുത്തടുത്തിരിക്കുന്ന സാധനം വളരെ പെട്ടെന്ന് ദ്രാവകമാകാതെ നേരിട്ട് വാതകമായിട്ട് മാറുകയാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഉത്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുക. അതുപയോഗിച്ചിട്ടും മിശ്രിതങ്ങളെ നമുക്ക് വേർതിരിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അടുത്ത ആളാണ് സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗേഷൻ. ഈ ഒരു ഡിവൈസ് പ്രകാരം ഇതിനകത്ത് നമുക്ക് വേർതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു വസ്തു, നമ്മുടെ രക്തം പോലെയൊക്കെയുള്ള എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ, എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ചെറിയ ചെറിയ കണികകളായിരിക്കുമല്ലോ ഉണ്ടാകുക. അത് സെൻട്രിഫ്യൂജിനെ നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെ കറക്കി കഴിയുമ്പോൾ അതിനകത്തെ കണികകൾ, ചെറിയ കണികകൾ ഈ ഒരു ദ്രാവകത്തിൻ്റെ മുകളിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ആ രീതിയിൽ നമ്മൾ പലതിനെയും വേർതിരിക്കാറുണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗം എന്ന് പറയുന്നത് സെൻട്രിഫ്യൂജാണ്. ഓക്കെ, ഈ ഒരു ഡിവൈസിൻ്റെ കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റിൽ ഇത് പിക്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നേക്കുന്നത്. ഓക്കെ അല്ലേ. ഒരു ദ്രാവക മിശ്രിതത്തിലെ അലയങ്ങളായിട്ടുള്ള ഘടകകണികകളെ അവയുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ സെൻട്രിഫ്യൂജ് എന്ന ഉപകരണം പ്രയോജനപ്പെടുത്തുന്നു. അതായത് അലിഞ്ഞു ചേരാത്തതായിട്ടുള്ള വസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യും, ആ ഘടകകണികകളെ അവയുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കറക്കി കഴിയുമ്പോഴത്തേക്കിനും ഏറ്റവും ഭാരം കുറഞ്ഞത് ഏറ്റവും മുകളിൽ പ്രസിപ്പിറ്റേറ്റ് ആവും, ഭാരം കൂടിയത് അടിയിൽ തന്നെ നിൽക്കും. ആ രീതിയിൽ എന്താ പറയുക, വേർതിരിക്കാനായിട്ടാണ് സെൻട്രിഫ്യൂജ് ഉപയോഗിക്കുന്നത്. ഈ പ്രക്രിയയെ സെൻട്രിഫ്യൂഗേഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, അടുത്ത കാര്യമാണ് ക്രോമാറ്റോഗ്രഫി. അത് പറയുന്നതിന് മുമ്പ് നമുക്ക് വേറൊരാളെ പരിചയപ്പെടണം. അതിശോഷണം, അതായത് നമ്മൾ ഒരു സാധനത്തിനകത്ത് എന്തെങ്കിലും ഒരു വസ്തു, ഇപ്പോൾ സ്പോഞ്ച് ആയിക്കോട്ടെ, ഈ സ്പോഞ്ചിനെ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ മുക്കുന്നു. എന്ത് സംഭവിക്കും? ഈ സ്പോഞ്ച് വെള്ളത്തിനെ അബ്സോർബ് ചെയ്യും, അബ്സോർപ്ഷൻ സംഭവിക്കും. അതായത് ഈ സ്പോഞ്ചിനകത്തേക്ക് വെള്ളത്തിൻ്റെ കണികകളെല്ലാം ഇങ്ങനെ കയറി കയറി ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന അബ്സോർപ്ഷൻ സംഭവിക്കുക. അതിശോഷണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാധനത്തിനെ നമ്മൾ ആ വെള്ളത്തിനകത്തേക്ക് മുക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും സർഫസിൽ മാത്രം വന്ന് കണികകൾ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ അതിശോഷണം അല്ലെങ്കിൽ അഡ്സോർപ്ഷൻ എന്ന് പറയുക. ഈ ഒരു തിയറി പ്രകാരമാണ് ക്രോമാറ്റോഗ്രഫി വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു കാര്യം പറയാം, കേശികത്വം എന്ന് പറയുന്നത്. ചെറിയൊരു നാരോ ട്യൂബിലൂടെ ഇതിനകത്ത് ഇങ്ങനെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്തൊരു നാരോ ട്യൂബ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എന്താ പറയുക, ചെറിയ ട്യൂബിലൂടെ ഗ്രാവിറ്റിക്കെതിരായിട്ട് ഈ ഒരു ലെവലിൻ്റെ കുറച്ചുകൂടെ മേലെ നിൽക്കുന്നതിനെയാണ്, ജലം നിൽക്കുന്നതിനെയാണ് കേശികത്വം എന്ന് പറയുക. നമ്മൾ കൂടുതലായിട്ട് മറ്റ് ചാപ്റ്ററുകൾ പഠിക്കും. ഇത് പ്രകാരമാണ് നമുക്ക് ശരിക്കും ഭൂമിയിൽ വെള്ളം കിണർ കുഴിച്ചു കഴിയുമ്പോഴത്തേക്കിന് വെള്ളം കിട്ടുന്നതും, നമ്മൾ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു കഴിയുമ്പോൾ അടിയിലാണ് എണ്ണയെങ്കിലും മുകളിലേക്ക് മണ്ണെണ്ണ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെയും ഒക്കെ കാരണം ഈ പറയുന്ന കേശികത്വമാണ്. അപ്പോൾ ഓക്കെ, ആ കേശികത്വം പ്രകാരം ഈ ഒരു ക്രോമാറ്റോഗ്രഫി അല്ലെങ്കിൽ അതിശോഷണം പ്രകാരവും നമുക്ക് ഇതിനെ വിവരിക്കാം. ഒരു കറുത്ത മഷി അല്ലെങ്കിൽ നീല മഷി എന്ന് പറയുന്ന സാധനത്തിനകത്ത് ചിലപ്പോൾ പല കളറുകൾ ഒന്നിച്ച് ചേർന്നിട്ടുണ്ടാവും, പല ഘടക കണികകളും ഉണ്ടാവും. ഈ സാധനത്തിന് നമ്മൾ എടുത്തിട്ട് ഈ അടിയിൽ കുറച്ച് വെള്ളം നിറച്ചിട്ടുണ്ട്, അതിനകത്തൊരു ഫിൽറ്റർ പേപ്പർ എടുത്തിട്ട് ആ ഫിൽറ്റർ പേപ്പറിൽ ഒരു കണിക മഷി ആക്കിയ ശേഷം നമ്മളിങ്ങനെ വെച്ചു. ഈ അതിശോഷണം പ്രകാരവും കേശികത്വം പ്രകാരവും, കേശികത്വം കാരണം ഈ സാധനം എന്ത് ചെയ്യും, ഇതിലൂടെ ഈ ഫിൽറ്റർ പേപ്പറിലെ ചെറിയ സുഷിരങ്ങളിലൂടെ ഈ ജലം കയറി കയറി മുകളിലേക്ക് വരാനായിട്ട് തുടങ്ങും, അതായത് പറ്റിപ്പിടിക്കാനായിട്ട് തുടങ്ങും. ഇങ്ങനെ പറ്റിപ്പിടിക്കുമ്പോൾ കേശികത്വം കാരണം അതെന്ത് ചെയ്യും, മുകളിലേക്ക് ഉയരുകയും ചെയ്യും. അങ്ങനെ മുകളിലേക്ക് ഉയരുന്ന സമയത്ത് ഇതിനകത്തുള്ള പല ഘടക സാധനങ്ങളുടെയും അതിശോഷണം അല്ലെങ്കിൽ കേശികത്വം എന്ന് പറയുന്നത് കുറവാണ്, പല വ്യത്യസ്തമാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഓരോ പോകുന്ന ഓരോ വഴിയിലും ഓരോ കളറായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യപ്പെടും. കൺഫ്യൂഷൻ ആയില്ല എന്ന് വിചാരിക്കുന്നു. സംഭവം വേറൊന്നുമല്ല, ഈ കണികകളെല്ലാം എന്ത് ചെയ്യും, ഈ ഫിൽറ്റർ പേപ്പറിൻ്റെ സർഫസിൽ ഇങ്ങനെ പറ്റിപ്പിടിക്കും. കേശികത്വം കാരണം ഇതെന്ത് ചെയ്യും, മുകളിലേക്ക് ഉയരുകയും ചെയ്യും. മുകളിലേക്ക് ഉയരുന്ന സമയത്ത് ഈ കളറിലുള്ള പല പിഗ്മെൻറ്റും വഴിയിൽ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ പറ്റിപ്പിടിപ്പിക്കപ്പെടും. അങ്ങനെ ക്രോമാറ്റോഗ്രാഫി പ്രകാരം നമുക്കിങ്ങനെ വേർതിരിക്കാനായിട്ട് സാധിക്കും. ഇത് കൂടുതലായിട്ടും കളറുകളെ വേർതിരിക്കാനാണ് ആദ്യമായിട്ട് ഇത് ചെയ്യുന്നതും, കളറുകളെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് ക്രോമാറ്റോഗ്രഫി എന്നറിയപ്പെടുന്നത് എന്നുകൂടെ അറിഞ്ഞു വയ്ക്കുക. അതിശോഷണം എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് എന്താണ് ശുദ്ധപദാർത്ഥം, അല്ലെങ്കിൽ എന്താണ് മിശ്രിതം, എന്താ പദാർത്ഥം
എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിക്കുകയുണ്ടായി. എന്താണ് ദ്രവ്യം എന്നൊക്കെ പഠിച്ചു. ഇതിനെല്ലാം വേർതിരിക്കാനുള്ള പല മാർഗങ്ങളും നമ്മൾ പഠിച്ചു. ഈ ഒരു കാര്യങ്ങളൊക്കെ പി എസ് സി പരീക്ഷകളിൽ ഓപ്ഷനിലായിട്ടാണെങ്കിലും പല സ്റ്റേറ്റ്മെൻറ്റുകളോടൊപ്പവും വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള, ഇന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാണെങ്കിൽ നിങ്ങൾക്ക് സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളും അതിൽ നിന്നും റോങ് ആയിട്ടുള്ള സാധനം കണ്ടുപിടിച്ച് ജസ്റ്റ് എലിമിനേഷനിലൂടെ ആൻസർ കണ്ടുപിടിക്കാനും വളരെയധികം സഹായിക്കും. അങ്ങനെയുള്ളൊരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇനി നമുക്ക് സ്മാർട്ടായിട്ടാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് ഒരു എസ് സി ആർ ടി, പ്രത്യേകിച്ച് സയൻസിൻ്റെ എസ് സി ആർ ടി വായിച്ച് ഒരുപാട് സമയം കൊണ്ട് നമ്മളതിനെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ ഒരു ക്യാപ്സ്യൂളായിട്ടുള്ള രീതിയിൽ ഫണ്ണായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് പി എസ് സി മെൻഡർ ശ്രമിക്കുകയാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു സീരീസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പരീക്ഷയ്ക്കാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഈ ഒരു കൺസെപ്റ്റുകൾ മനസ്സിൽ മനസ്സിലാക്കി വെക്കുന്നത് വളരെ രസകരമായിരിക്കും. അത് വളരെ രസമായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും നമ്മൾ എത്തിക്കും. ഇത്തരത്തിലുള്ള മറ്റ് വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കണേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൻ്റെ ഹാൻഡ് ഔട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കുക. അതിൽ വളരെ അധികം കാര്യങ്ങൾ, എക്സ്ട്രാ ആയിട്ടുള്ള ഇൻഫർമേഷനും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മുടെ കെ എസ് മെൻഡറിൻ്റെ ആപ്പിനകത്ത് 5 ചോദ്യങ്ങൾ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഏത് രീതിയിലാണ് പരീക്ഷയ്ക്ക് എസ് സി ആർ ടി ഇമ്പോർട്ടൻ്റ് ആവുക എന്നും എസ് സി ആർ ടിയിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അതിന് ഉത്തരം കണ്ടുപിടിക്കാമെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.